നമസ്കാരം. നമ്മുടെ ചെക്ക് പോസ്റ്റുകളിലൂടെ, അതായത് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെയും ഒക്കെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് അതിന് ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ചെക്ക് പോസ്റ്റിലും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഡ്യൂട്ടിയിലുണ്ട്. അതായത് അന്യ സംസ്ഥാനത്തിന്റെ ഉദ്യോഗസ്ഥരുമുണ്ട്, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉദ്യോഗസ്ഥരുമുണ്ട്. വനംവകുപ്പ്, മോട്ടോർ വെഹിക്കിൾ വകുപ്പ്, എക്സൈസ് വകുപ്പ്, അങ്ങനെ വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനത്തോടു കൂടിയാണ്, പോലീസ് അതുപോലെയുള്ള വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഈ വകുപ്പുകളിൽ ഈ ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടിക്ക് എത്തുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യം വലിയ കഷ്ടമാണ് എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? അതായത് 24 മണിക്കൂറും ഡ്യൂട്ടിയിലുണ്ടാകണം, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, അവർക്ക് ചിലപ്പോൾ മൊബൈലിന് റേഞ്ച് പോലും കാണത്തില്ല, ചിലപ്പോൾ അവർക്ക് സമയത്ത് വീട്ടിൽ വരാൻ പറ്റില്ല, ലീവ് കിട്ടില്ല, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഈ ചെക്ക് പോസ്റ്റുകളിലേക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റുകളിലേക്ക് ആ പോയിന്റുകളിലേക്ക് ട്രാൻസ്ഫർ കിട്ടാനായി ഉദ്യോഗസ്ഥർ തമ്മിൽ മത്സരമാണ്, മത്സരമാണ്. എന്താണ് കാര്യം? ഏതാണ്ട് വളരെ കുറച്ചു കാലം അവിടെ ജോലി ചെയ്താൽ വരെ ഏതാണ്ട് 1.5 കോടി രൂപയിലധികം അവർക്ക് കൈക്കൂലി കിട്ടും. അവരുടെ ശമ്പള സ്കെയിലും മറ്റു കാര്യങ്ങളും നമുക്കറിയാം. എന്തായാലും ഈ കൈക്കൂലിക്ക് വേണ്ടി ചില ഡിപ്പാർട്ട്മെന്റുകളിലും ഒക്കെ ഏകീകൃതമായി ചില സഖാക്കന്മാരൊക്കെ ഇങ്ങോട്ട് മാത്രം, അതായത് ഈ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലേക്ക് മാത്രം ട്രാൻസ്ഫർ ചെയ്യിക്കുന്നതിനായി ഒരു വിങ്ങി തന്നെ CPMലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കേട്ട് കേൾവി. നമുക്ക് സത്യമറിയില്ല. ഇങ്ങനെ അതിർത്തിയിലേക്ക് ഇപ്പോൾ എനിക്ക് ഏതെങ്കിലും ഇപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഇവിടെ അമ്പൂരി ചെക്ക് പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ വേണം. ഞാൻ ഇന്നയാളെ പോയി കാണുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു, വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, എനിക്ക് ഏതാണ്ട് 3 മാസത്തിനകം അങ്ങോട്ട് ട്രാൻസ്ഫർ ഓർഡർ കിട്ടുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ പോലീസിലും വിവിധ മേഖലകളിൽ, അതായത് ഈ അടിപിടിയും കടിപിടിയും ഒക്കെ കൂടുതലുള്ള, രാഷ്ട്രീയ സ്വാധീനം അല്പം കുറവുള്ള ചില മേഖലകളിലേക്കൊക്കെ ട്രാൻസ്ഫറിന് ഭയങ്കര മത്സരവും ഭയങ്കര അടിയും പിടിയും ഒക്കെയാണെന്നാണ് കേൾക്കുന്നത്. ട്രാൻസ്ഫറിനായിട്ട് അങ്ങോട്ടൊക്കെ പോകാൻ അവിടെ അടിസ്ഥാന സൗകര്യമില്ല, അത് വേറെ കാര്യം തന്നെ. പക്ഷേ അതിന് വേണ്ട ബെനിഫിറ്റുകൾ, അതിന് വേണ്ട പ്രയോജനങ്ങൾ വേറെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. അത്തരത്തിൽ ഒരു വാർത്തയാണ് ഇത്. ചെക്ക് പോസ്റ്റുകൾ വഴിയുള്ള കോടികളുടെ വരുമാനത്തിന് ഇടിവ് വരാതിരിക്കാനായി മോട്ടോർ വാഹന വകുപ്പിന്റെ ഓൺലൈൻ സംവിധാനം അട്ടിമറിക്കുന്നതായി പരാതി. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തികൾ പങ്കിടുന്ന ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് ലഭിക്കുന്ന കോടികളുടെ കോഴ നഷ്ടമാകാതിരിക്കാനാണ് ഉദ്യോഗസ്ഥ നീക്കം നടക്കുന്നത് എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് നൽകുന്ന 3 സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാനുള്ള സോഫ്റ്റ്വെയർ തയ്യാറാക്കി, പക്ഷേ ഇത് നടപ്പിലാക്കിയില്ല. അവിടെ തന്നെ മനസ്സിലായല്ലോ അതിന്റെ സംഗതി. ഓൺലൈൻ സംവിധാനം വഴിയുള്ള കാര്യങ്ങളാകുമ്പോൾ നേരിട്ട് ഫിസിക്കലായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകില്ല. അപ്പോൾ എങ്ങനെ കൈക്കൂലി കിട്ടും? കിട്ടില്ല. അപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥ ലോബി രംഗത്തെത്തിയത് എന്നാണ് ഇപ്പോൾ ഈ വാർത്ത പറയുന്നത്. പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ ഈ ചെക്ക് പോസ്റ്റുകളിലേക്ക് സ്ഥിരമായി സ്ഥലമാറ്റം തേടുന്ന ഒരു ലോബിയാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. ഗ്രാൻഡ് ട്രാൻസ്ഫർ എന്നാണ് ഇതിന് രഹസ്യമായി പറയുന്ന ഓമന പേര്. 8 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് റേറ്റ്. ആർക്കാണ് കൊടുക്കുന്നത് എന്ന് നമുക്കറിയില്ല. പാലക്കാട് RTO നിയമനത്തിന് 25 ലക്ഷം നൽകണം. കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാന വിജിലൻസ് നടത്തിയ പരിശോധനയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് വൻ തുക പിടിച്ചെടുത്തിരുന്നു. ഇതിനേക്കാൾ 10 മടങ്ങ് പണം ഈ പോസ്റ്റുകളിലൂടെ ഒഴുകി. പിടിച്ചെടുത്തത് വളരെ കുറച്ച് മാത്രമാണ്. ഇത് ഒഴിവാക്കാനായി GST ഭാഗമായി വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയതുപോലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകളും നിർത്താനുള്ള ശ്രമം നടന്നിരുന്നു. ഇതിനായിട്ടാണ് ചെക്ക് പോസ്റ്റുകളെ ഓൺലൈനായി ബന്ധിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത്. 2002 മോട്ടോർ വാഹന വകുപ്പിലെ മിക്ക സേവനങ്ങളും ഓൺലൈൻ ആയെങ്കിലും ചെക്ക് പോസ്റ്റ് മാത്രം അന്ന് ഇത് നടപ്പിലാക്കി. ഇപ്പോൾ ഈ 18 വർഷമായിട്ടും ഈ ചെക്ക് പോസ്റ്റ് ഓൺലൈൻ ആക്കാനുള്ള ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടിയും അതിന്റെ സേവനങ്ങളും ഓൺലൈൻ ആക്കാനുള്ള സംവിധാനം ഇപ്പോഴും അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യം? ഈ ഇടപാട് നടക്കില്ല, കൈക്കൂലി വാങ്ങാൻ പറ്റില്ല, അതുപോലെ തന്നെ ട്രാൻസ്ഫർ കൊടുക്കാനുള്ള കൈക്കൂലിയും മറ്റു കാര്യങ്ങളുമൊക്കെ വാങ്ങി അത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ തന്നെ കാര്യം, എല്ലാം ലോബിയിങ്. ഇവിടെ ഒരു കോക്കസ് ആണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ സർക്കാർ സംവിധാനങ്ങളുണ്ട്. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തോട് ചോദിച്ചാൽ എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറയും. ഈ ഒന്നും അറിയില്ല എന്ന് ഒരു ദിവസം ഏറ്റവും കൂടുതൽ പറയുന്ന മുഖ്യമന്ത്രിക്കുള്ള പുരസ്കാരം ഇദ്ദേഹത്തിന് ചിലപ്പോൾ കിട്ടുമായിരിക്കും. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തിന്റെ ഒരു കാര്യങ്ങളും ഭാഗ്യമുണ്ട് അദ്ദേഹത്തിന് അറിയില്ല. മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ടൂറിസ്റ്റ് വാഹനങ്ങൾക്കുള്ള സ്പെഷ്യൽ പെർമിറ്റുകൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ചരക്കുമായി വരുന്ന വാഹനങ്ങൾക്ക് നൽകുന്ന താൽക്കാലിക പെർമിറ്റ്, EV പെർമിറ്റുകൾ എന്നിങ്ങനെ 3 സേവനങ്ങൾ മാത്രമാണ് ചെക്ക് പോസ്റ്റുകൾ വഴി നടക്കുന്നത്. ഇതാണ് ഓൺലൈൻ ആക്കാൻ പ്ലാൻ ചെയ്തത്. ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് സ്വന്തമാക്കുന്ന തുകയുടെ വിഹിതം മാസപ്പടിയായി വന്ന ഉദ്യോഗസ്ഥർക്ക് വരെ എത്തുന്നു. അതുപോലെ തന്നെ ഇതിൽ ചരക്ക് ടൂറിസ്റ്റ് വാഹനങ്ങളാണ് പൊന്മുട്ടയിടുന്ന താറാവുകൾ എന്ന് പറയുന്നു. പകലെന്നും രാത്രിയെന്നും വ്യത്യാസമില്ലാതെ കോടിക്കണക്കിന് രൂപയാണ് ഇതുപോലെ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് പിരിച്ചെടുക്കുന്നത്. ഇത് സംരക്ഷിക്കുന്നതിനായി ഓരോ ചെക്ക് പോസ്റ്റിലും 5 അതിലധികമോ വീതം ഗുണ്ടാ സംഘങ്ങളെ ചില ആളുകൾ വിന്യസിച്ചിട്ടുണ്ട് എന്ന് വരെ കേൾക്കുന്നു. ചെക്ക് പോസ്റ്റ് കാവലിരിക്കുന്നത് പോലീസും വനംവകുപ്പും ഒന്നുമല്ല, ഒപ്പം ഇതുപോലെയുള്ള
ഈ ചെക്ക് പോസ്റ്റുകളിൽ ഈ പിരിവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പിരിവും വിഹിതവും ഒക്കെ പറ്റുന്ന ചില ഗുണ്ടാസംഘങ്ങൾ കൂടി ഈ പ്രദേശത്തൊക്കെ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടി വളരെ ആശങ്കയോടെ തന്നെ ഈ റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തൊക്കെയായാലും കാശ് ഇഷ്ടം പോലെ കിട്ടും. ഇതൊക്കെ ഏത് തരത്തിലും ഇതൊന്നും അന്വേഷിക്കില്ല, കാരണം ഇതൊക്കെ വലിയ ലോബിയിങ് ആണ്. ഇതൊന്നും അന്വേഷിക്കില്ല. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. കച്ചവടം തന്നെ, കള്ളക്കച്ചവടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിക്കോ ഇവിടുത്തെ പ്രധാനപ്പെട്ട മേലധികാരികൾക്കോ ഒന്നും ഇതൊന്നും അറിയില്ല. എന്തായാലും കൊള്ളാം കാര്യം. വലിയ ലോബിയിങ്, പാർട്ടിയുടെ ലോബിയിങ്, ഗുണ്ടാസംഘങ്ങളുടെ ലോബിയിങ്, ഒപ്പം ഉദ്യോഗസ്ഥരുടെ ലോബിയിങ്, മറിയുന്നത് കോടികൾ. ചെക്ക് പോസ്റ്റുകൾ വഴി മറിയുന്നത് കോടികൾ. എന്നിട്ടും ഇവിടെ ആർക്കും ഒന്നും അറിയില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.